ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇംപ്ലാന്റേഷൻ സമയത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയിട്ടാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ, അതായത് നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബ്രിയോയുടെ ഹാർട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കുഞ്ഞിന് ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഈ ഭക്ഷണങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസ് കഴിക്കാനാണ്. എല്ലാ ദിവസവും പച്ചക്കറി കഴിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണെങ്കിലും അത് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിൽക്ക്, ചീസ്, അതുപോലെ തൈര് ഇതെല്ലാം കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നതിന് സഹായിക്കും. ദെൻ നട്ട്സ്. നട്ട്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആൽമണ്ടോ, അതായത് ബദാമോ, കാഷ്യോ, പിസ്തയോ ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും അതുപോലെ കുഞ്ഞിൻ്റെ ഹാർട്ടും ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് സഹായിക്കും. ദെൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഫിഷ്, ചീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ മാത്രമല്ല അമിനോ ആസിഡും നമ്മുടെ കുഞ്ഞിൻ്റെ ഓവറോൾ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നു. അതുപോലെ കുഞ്ഞിൻ്റെ വെയ്റ്റ് വർദ്ധിച്ചു വരുന്നതിനും ഒക്കെ സഹായിക്കുന്നു കേട്ടോ. ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അഞ്ചാമത്തേന്ന് പറയുന്നത് നമ്മൾ വോൾഗ്രെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, വോൾഗ്രെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. വീറ്റ്, ഓട്സ്, ബാർലി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് സഹായിക്കും. മാക്സിമം നമ്മളൊരു 5 weeks-ലോ അല്ലെങ്കിൽ 6 weeks-ലൊക്കെ ആയിരിക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഹാർട്ട് ബീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ആ സമയത്ത് ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഒരു സ്കാൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു 8 weeks-ലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഇനി ഫ്യൂച്ചറിലോട് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസും ഒന്നും ഇല്ലാതെ മുൻപോട്ട് പോകുന്നതിനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ആഡിക്വേറ്റ് ആയിട്ട് ഓരോ ട്രൈമസ്റ്ററിലും ഓരോ വീക്കിലും വേണ്ടുന്ന വെയ്റ്റ് കുഞ്ഞിന് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.